സ്ത്രീക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും വിശുദ്ധയോഹന്നേം എട്ടാം വാക്യം ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ചിന്ത ഒന്ന് ലോകത്തിന് മുമ്പിൽ അതിക്രമം നിറഞ്ഞ ധർമ്മം വിട്ട് പ്രവൃത്തി ചെയ്യുന്ന താളാത്മക നശിപ്പിക്കുന്ന മുമ്പിൽ സത്യവും നീതിയും ധർമ്മവും സ്നേഹവും പാലിക്കുന്ന കർത്തൃശിഷ്യർക്ക് സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നത് പീഢയാണ് അവരുടെ രക്ഷയ്ക്ക് എത്തുന്നതാണ് വിശുദ്ധാത്മാവ് ലോകത്തിന് മുമ്പിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന് മുമ്പും പിമ്പും ഭാഗങ്ങൾ അപഗ്രദിക്കുമ്പോൾ വിശുദ്ധാത്മാവിനെ പ്രതിഭാഗം വക്കീലായിട്ട് ഇവിടെ കാണുന്നു ചിന്ത ചിന്തരഡ് വിശുദ്ധാത്മാവ് മനുഷ്യരുടെ മനസ്സാഴ്ചയെ സ്പർശിച്ചവരുടെ പാവസ്ഥയെപ്പറ്റി ബോധ്യം വരുത്തും ദൈവത്തിന്റെ നാവിധിയെക്കുറിച്ച് ആഴമായ ഭയം ഉളവാക്കും പാവത്തെപ്പറ്റിയുള്ള ലോകത്തിന്റെ ധാരണ അപര്യാപ്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കും നമ്മുടെ കർത്താവിനെ കുറ്റം വിധിച്ചപ്പോൾ തങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ലോകം വിശ്വസിച്ചത് അവർ ശിക്ഷ വിധിച്ച് കൊന്നപ്പോൾ കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത് എല്ലാ കോടതികൾക്കും അതീതമായി അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു അതായത് സ്വർഗീയ കോടതിയിലേക്ക് അതിനു സാക്ഷിയാണ് ഒഴിഞ്ഞ കല്ലറ വിശുദ്ധ സേപ്പാനോസിന്റെ വധത്തിൽ കല്ലെറിഞ്ഞുകൊന്നത് ശരിയെന്ന് ഷൗൽ അടക്കം കരുതി എന്നാൽ വിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ശുദ്ധ പൗലോസായി മാറിയത് നമുക്കറിയാം പാവം എന്താണെന്ന് നീതി എന്താണെന്നും ന്യായവിധി എവിടെയാണെന്നും നമ്മുടെ കർത്താവിനോട് ബന്ധിച്ചു മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ ചിന്ത മൂന്ന് വിശുദ്ധാത്മാവ് ഈ വ കാര്യങ്ങൾ ലോകത്തെ ഉണർത്തി ബോധിപ്പിച്ചാലും താൽക്കാലിക വ്യതിയാനമേ ഉണ്ടാവൂ കാരണം അവർ ആത്മാവിൽ മരിച്ചവരാണ് ഉദാഹരണമാണ് അടിമത്തതിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ ബാധകളുടെ ഒരു പെരുമഴക്കാലം തന്നെ മിസ്രേമിയർക്ക് നേരിടേണ്ടി വന്നത് ഓരോ ബാധയ്ക്കും മുൻപും പിൻപും അഹ്റോൻ ഹറോയിക്ക് മാനസാന്തരത്തിന് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു മോശവിക്കനായിരുന്നതുകൊണ്ട് സംസാരിപ്പാൻ ഏൽപ്പിച്ചത് അഹ്റോനെയാണ് അവൾ അഹ്റോൻ വിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് നമ്മുടെ പിതാക്കന്മാർ പൂർവീക പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാണാൻ ചൊല്ലുന്നു വിക്കനായ മോശയ്ക്ക് ആഹ്റോൻ കൂട്ടായിരുന്നതുപോലെ അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങൾക്ക് എന്നും എപ്പോഴും കൂട്ടായിരിക്കണമേ അതെ ആ പരിശുദ്ധാത്മാവ് ഈ വചനം ശ്രവിക്കുന്ന ഏവർക്കും എപ്പോഴും കൂട്ടായിരിക്കട്ടെ പ്രതോത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ